ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഗൈസ്. പിന്നത്തെ വീഡിയോ വന്നില്ല ഗൈസ്. നാളെ തിങ്കളാഴ്ചയാണ്. നാളെ എന്തൊക്കെയാണ് നമുക്ക് പെസ്സിൽ വരാൻ പോകുന്നതാണ് ഗൈസ് നോക്കുന്നത്. നാളെ വരാൻ പോകുന്ന ഫീച്ചേർഡ് ബാക്കോ, അതുപോലെ തന്നെ ക്ലബ്സൽ ക്ലബ്സലും ഫീച്ചർ വന്നു തന്നെ അതും, അതുപോലെ തന്നെ ബോക്സ്ഡോ, അങ്ങനത്തെ സംഭവം ഡീറ്റെയിൽസും പിന്നെ ഇഫോ ഷോപ്പിലേക്ക് ഫീച്ചേർഡ് പ്ലേസിനെ ഇടാക്കും. അങ്ങനത്തെ കുറേ ഡൗട്ട്സും കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ റൗണ്ട് വൺ നാളെയാണോ വരിക, നാളെ അല്ലെ എപ്പോഴാണ് വരിക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അടുത്ത റൗണ്ട് വൺ മാച്ചിലെ. അപ്പോൾ എല്ലാം ഇന്ന് പറഞ്ഞുതരാം ഗൈസ്. എന്തായാലും വീഡിയോട്ട് പോകുന്നത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് എല്ലാം വെച്ചാലും ദയവ് ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിനപ്പുറമുള്ള ബെല്ലൈക്കൺ എന്തായാലും ഒന്ന് ഓളം വരുത്തണം ഗൈസ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഗീവിടെ പാർട്ടിസിപ്പാത്തിലൊക്കെ പോയി പാർട്ടിസിപ്പേറ്റ് കട്ടക്ക് സപ്പോർട്ട് ആയി ഗൈസ്. എന്തായാലും നമുക്ക് ഇന്നത്തെ ഉള്ളിലോട്ട് പോകാം. ഗൈസ്, വീഡിയോ ലാസ്റ്റിലായിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം പറയാനുണ്ട്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് തന്നെ കാണാം. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് നമുക്ക് നാളെ ആവുന്ന ക്ലബ് സെലക്ഷൻ ബോക്സ് ഓഫ് നോക്കാം. അപ്പോൾ ക്ലബ് സെലക്ഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ രണ്ട് ക്ലബ് സെലക്ഷനാണ് നാളെ വരുന്നത്. ഒന്ന് നമ്മളെ ലിവർപൂളിൻ്റെയും രണ്ട് നമ്മളെ മാഞ്ചസ്റ്റർ സിറ്റിയുടെയാണ് ഗൈസ്. അപ്പോൾ അതേ രണ്ട് ക്ലബ് സെലക്ഷൻ നാളെ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ കൊനാമിൻ്റെ ഒരു എന്തോ ഒരു സൈക്കോ കൊനാമി എന്ന് പറയാം. കാരണം എത്രാമത്തെ പ്രാവശ്യമാണ് കൊനാമി ഇതിങ്ങനെ റിപ്പീറ്റ് അടിച്ച് വരുന്നതെന്ന് അറിയുമോ. കാരണം നമ്മൾ കറക്റ്റാക്കി വെയിറ്റ് ചെയ്യുന്ന കുറേ വരാത്ത ക്ലബ് സെലക്ഷൻ ഉണ്ട്. പക്ഷേ അതൊന്നും കൊനാമി കൊണ്ടുവരാണ്ട് ലൈസൻസ് ഉള്ള കുറേ ക്ലബിൻ്റെ ക്ലബ് സെലക്ഷൻ നമ്മൾ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതൊന്നും വരാണ്ട് ലൈസൻസ് ഇല്ലാത്തവരൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പിന്നെയും വരികയാണ്. പിന്നെ കറണ്ട് അല്ല കൊനാമി അല്ല ഉള്ള വിട്ടേക്കും, അങ്ങനെ തന്നെയാണ് സൈക്കോ എന്നൊക്കെ വേണേൽ പറയാം. അല്ലാണ്ട് ഇതെന്താ പറയേണ്ടത്, കഴിഞ്ഞുള്ളൊക്കെ നമ്മളെ ഇപ്പം പി എസ് ടീൻ്റെ ക്ലബ് സെലക്ഷൻ, അതുപോലെ തന്നെ കുറേ ക്ലബിൻ്റെ ഇത് ക്ലബ് സെലക്ഷൻ വരാൻ വേണ്ടി കട്ടയ്ക്ക് വെയിറ്റ് ചെയ്യുന്നു. നമുക്ക് വന്നിക്കില്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കൊനാമിൻ്റെ കാര്യമില്ല, എന്തെങ്കിലുമായിട്ട്. പിന്നെ നമുക്ക് അടുത്ത് നോക്കുകയാണ് നമ്മളെ ബോക്സ്ഡോ. ബോക്സ്ഡോ രണ്ട് ബോക്സ്ഡോ ഉണ്ടെങ്കിൽ കാണാം. ഇത് രണ്ടുമാണ് നാളെ വരാൻ പോസിബിൾ എന്ന് പറഞ്ഞാൽ. പിന്നെ അതിൽ ഒഫീഷ്യലായിട്ട് കൺഫേം ആയി കിട്ടിയിട്ടില്ല. പിന്നെ കേസ് അപ്പം അത് രണ്ടുമാണ് നമ്മളെ പാക്ക് ഓപ്പണിംഗ് ഉള്ളത്. പിന്നെ നമുക്ക് നോക്കാനുള്ള നമ്മുടെ ഈ ഫുട്ബോൾ ഷോപ്പിലേക്ക് നാളെ അതായത് പ്ലേയേഴ്സിനെ ഏതെങ്കിലും ഫീച്ചേർഡ് പ്ലേയേഴ്സിനെ ഏഡാക്കുമോ എന്നാണ്. അപ്പോൾ സാധാരണ തിങ്കളാഴ്ച ദിവസങ്ങളാണ് ഏഡാക്കുക, പക്ഷേ എല്ലാ തിങ്കളാഴ്ചയും ഒരു ഏഡാക്കലില്ല. പക്ഷേ എങ്കിൽ വേറൊരു കാര്യം നോക്കാനുള്ളത്, നമുക്ക് സാധാരണ ഇടുമ്പോൾ ഇങ്ങനെ ക്ലബ് നാളത്തെ ഫീച്ചേർഡ് ബാക്കിൻ്റെ ഇത് വരുമ്പോൾ അയ്യ രണ്ട് ക്ലബിൻ്റെ അല്ല സാധാരണ വരും. പക്ഷേ ഇന്നിട്ടേ ആകെ എട്ട് പ്ലേയേഴ്സാണുള്ളൂ. ഒമ്പത് പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ അതിലൊരു പ്ലെയർ നമുക്ക് നമ്മൾ ഈ ഫുട്ബോൾ ഷോപ്പിലേക്ക് വരാം. പക്ഷേ നിങ്ങൾക്ക് ഇതുവരെ വന്ന ഒരു ഹിസ്റ്ററി ഒഴിച്ച് നോക്കുകയാണെങ്കിൽ ആകെ വരുന്നത് നമ്മൾ ഇത് കൊനാമി ആയിട്ട് പാർട്ട്ണർഷിപ്പുള്ള ക്ലബിൻ്റെ മാത്രമാണ് തിങ്കളാഴ്ച പോലെ ഏടാക്കുള്ളൂ. അങ്ങനെ ക്ലബിൻ്റെ ക്ലബ് സെലക്ഷൻ തിങ്കളാഴ്ച ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിലേതെങ്കിലും ഒരു അതിലേതെങ്കിലും അല്ല എല്ലാ അതിലേതെങ്കിലും രണ്ട് ക്ലബിൻ്റെ ഏതെങ്കിലും രണ്ട് പ്ലേയേഴ്സിനാണ് ഈ ഫുട്ബോൾ ഷോപ്പിൽ ഏടാക്കുക. അപ്പോൾ നാളെ ഏടാക്കില്ല എന്ന് തന്നെയാണ് പറയുക. നാളെ ഏടാക്കില്ല എന്ന് തന്നെ വിചാരിക്കുന്നത്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഇവൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നോർമലായിട്ടുള്ള ഇവൻസൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. ഓൺലൈൻ ഇവൻസ് ഓഫ്ലൈൻ ഇവൻസ് ഒന്നും മാറിയല്ല. പിന്നെ എക്സ്ട്രാ വരുന്നതാണ് നമ്മളെ മാച്ച് ഡേയ്സ്. മാച്ച് ഡേയ്സിൻ്റെ കാര്യത്തിൽ ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യം നമുക്ക് തിങ്കളാഴ്ച പറയാൻ പറ്റും നാളെ എത്ര മാച്ച് ഡേ വരുന്നത്, തിങ്കളാഴ്ച അല്ല ഞായറാഴ്ച. പക്ഷെ ഇന്നിപ്പം നാളെ എത്ര വരുന്നത് കറക്റ്റായിട്ടുള്ളൊരു ഇത് കിട്ടിയിട്ടില്ല. അഥവാ കിട്ടുകയാണെങ്കിൽ ആണെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയാലും കിട്ടിയത് എങ്ങനെ ആയാലും ഒന്നേക്ക് രണ്ട് അല്ലെ നാല് അല്ലെ ഏതെങ്കിലും ഒന്നായിരിക്കും, അത് ഉറപ്പാണ്. പിന്നെ എല്ലാവർക്കും ഡൗട്ടുള്ള ഒരു സംഭവമാണ് നമ്മളെ ഈ ഫുട്ബോൾ റൗണ്ട് വൺ മാച്ച് ഡേ നാളെ വരുമോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ കറക്റ്റ് ഡേറ്റ്. നമുക്ക് കഴിഞ്ഞ തിങ്കളാഴ്ച വന്നു, ഇനി അടുത്ത തിങ്കളാഴ്ച അതാ നാളെ നമുക്ക് റൗണ്ട് വണ്ണ് വരികയല്ല, അതിൻ്റെ അടുത്ത തിങ്കളാഴ്ചയാണ് റൗണ്ട് വരിക. അങ്ങനെ കറക്റ്റ് ഡേറ്റിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഉള്ള ഓരോ തിങ്കളാഴ്ചയാണ് നമുക്ക് ഈ റൗണ്ട് വൺ മാച്ച് ഡേ ബസ്സിൽ വരിക ഗൈസ്. അപ്പോൾ എന്തായാലും ഈ ആഴ്ച നിങ്ങൾ നോക്കേണ്ട, എട്ടാം തീയതി അടുത്ത തിങ്കളാഴ്ചയാണ് നമുക്ക് ഇനി എന്തായാലും വരികയുള്ളൂ ഗൈസ്. അപ്പം എത്രയൊക്കെ തന്നെയാണ് നാളേക്കുള്ളൂ, നാളെ അധികം സംഭവം ഞാൻ കൊണ്ട് തന്നെ ചെറിയ വീഡിയോ ആണ്. പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയാനുള്ളതാണ് വേറെ ഒന്നല്ല ഗൈസ്, ഇത് തന്നെയാണ് സെക്യൂരിറ്റി അലേർട്ട് എന്ന് പറഞ്ഞാൽ. ഇപ്പം ഡെയിലി നമുക്ക് ഇഷ്ടംപോലെ ഡെയിലി ഒന്നും രണ്ടും പ്രാവശ്യമൊക്കെ വെച്ച് വരുന്നുണ്ട്. നമ്മളെപ്പം പെസ് ഓപ്പൺ ആകുമ്പോൾ ഈ ഒരു സംഭവം വരുന്നുണ്ട് ഈ മെയിൽ. വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പം ഇങ്ങനെ തുടരെ കുറേ ആൾക്കാർ പെസ് അക്കൗണ്ട് ഇങ്ങനെ ഹാക്കായി പോകുന്നുണ്ട്. അപ്പം കൊനാമിക്ക് ഹാക്കായി കഴിഞ്ഞാൽ കൊനാമിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതിന് മുമ്പ് കൊനാമി അലേർട്ടിനായിട്ട് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളാരും അതിനായിട്ട് വീഡിയോ ഇട്ട് ആരും മൈൻഡാക്കില്ല. അപ്പം ഇങ്ങനത്തെ വീഡിയോ കാണുമ്പോൾ അതിൽ നിങ്ങളൊന്ന് കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ വീഡിയോ എല്ലാം വെച്ചാലും ഇങ്ങനെ തിങ്കളാഴ്ച കേടാനുള്ള അധിക വീഡിയോയിലും ഇങ്ങനെ ഒരു സംഭവം ഏടാക്കുന്ന അതിന് തന്നെയാണ് റിപ്പീറ്റ് അടിച്ച് പറയുന്നത്. കാരണം നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ആ സൈറ്റിൽ പോയി അടിച്ച് ഇത് പോയിക്കുണ്ടേ പിന്നെ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ യൂട്യൂബേഴ്സിന് കൊനാമിക്ക് വേണ്ടി അടിച്ചിട്ട് ഒരു കാര്യം ആർക്കൊന്നും ചെയ്യാറില്ല. നിങ്ങളെ അക്കൗണ്ട് പോയതാണ്, പുതിയ തുടങ്ങാനല്ലാണ്ട് വെറക്ഷനിൽ. അതുകൊണ്ട് തന്നെ പുറത്തുള്ള ഒരു സൈറ്റിലും പോയി കൊനാമിയുടെയോ അല്ല ഇമെയിലും പാസ്വേഡ് ഒന്നും അടിക്കാൻ പാടില്ല. നിങ്ങൾ പെസ്സിൻ്റെ അല്ല ഏത് ഗെയിമിൻ്റെ ആയാലും എന്തിൻ്റെ ആയാലും അങ്ങനെ അടിക്കാൻ പാടില്ല. നിങ്ങൾ ചിലപ്പോൾ കുറേ ഓരോരോ ഇവൻസ് അല്ല ഇവൻസ് അല്ല ഓരോരോ ഫുൾ മൂവൻസ് അങ്ങനത്തെ ഓരോ ഇതൊക്കെ പറഞ്ഞ് ഐക്കോൺ പ്ലേസ് എന്നൊക്കെ പറഞ്ഞാൽ വിരകളൊന്നും നിങ്ങൾ വീഴാണ് നിൽക്കുക. ഏസം എന്തായാലും ഇവിടെ വീട് ഇവിടെ നിർത്തുകയാണ്. അപ്പം ബെസ്റ്റ് പോകത്തെ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.